മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രിൻസസ് കട്ട് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഇതിൻ്റെ കട്ടിങ് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതും കോളർ കട്ട് ചെയ്യുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്നതനുസരിച്ച് പിടിച്ച് പിടിച്ച് വിട്ട് കൊടുക്കുക കേട്ടോ. അല്ലാതെ വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വലിഞ്ഞു പോകും. അപ്പം ലെങ്ത്തിലും വ്യത്യാസം വരും, ഷേപ്പിലും വ്യത്യാസം വരും. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതനുസരിച്ച് വിട്ട് വിട്ട് കൊടുക്കുക. ഇനി നമുക്ക് നെക്കും കോളറും കട്ട് ചെയ്യണം. ഇപ്പോൾ ഇത് നെക്ക് കട്ട് ചെയ്യാനാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയെടുക്കുക കേട്ടോ. ഇനി നമ്മൾ നെക്ക് വിട്ട് 3.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്കും നമ്മൾ അതുതന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം താഴേക്ക് ലെങ്ത്ത് നമ്മളൊരു 4 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കോളർ വരുന്ന ആ ലെങ്ത്താണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യത്തിന് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക, അങ്ങനെ എടുക്കുക കേട്ടോ. അതിനുശേഷം ആ കോളറിൻ്റെ ഷേപ്പ് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 7.5 ഇഞ്ചോളം ഞാൻ താഴേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ബാക്കി കോളറിൻ്റെ അടിയിലേക്ക് വരുന്ന ആ ഷേപ്പ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ബോക്സ് ആക്കി കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു 1/2 ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെയാണ് ഷേപ്പ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഒരു ഷേപ്പ് കൊടുത്തിരിക്കുന്നത്, ഇതുപോലെ ഒരു ഡയമണ്ട് ഷേപ്പ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു 1 ഇഞ്ചോളം ഇതുപോലെ പുറത്തേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നീളവും വീതിയും ഒക്കെ നമുക്ക് ഇഷ്ടത്തിന് മാറ്റി കൊടുക്കുക, ഷേപ്പ് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു പിൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഷേപ്പ് മാറിപ്പോകില്ല. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. ഇത് നമുക്ക് ക്ലോത്തിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ 1/2 കോളറാണ് ചെയ്യുന്നത്. വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്, റൗണ്ട് കോളറിനേക്കാളും. ഇപ്പം ഇത് നെക്കിൻ്റെ പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കോളർ വേറെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ ഈ എത്തുമ്പോൾ ഇതുപോലെ ഒരു ബാൻഡ് ഇങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റാതെ ഇങ്ങനെ വെക്കണം കേട്ടോ. എങ്കിലും നമുക്ക് ഇതിപ്പം ക്ലോത്തിലേക്ക് വെച്ച് അയൺ ചെയ്യുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത് മാറിപ്പോകാതെ ഇരിക്കും. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതും കൂടി കട്ട് ചെയ്ത് പോയാൽ നമുക്ക് നമ്മൾ വെക്കുന്നതനുസരിച്ച് നെക്കിൻ്റെ വിഡ്ത് മാറിപ്പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് കട്ട് ചെയ്യാതിരുന്നത് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ അയൺ വെച്ച് അയൺ ചെയ്യുമ്പോൾ നെക്ക് വിഡ്ത് കറക്റ്റ് ആയിരിക്കും. ഇതിൽ വെച്ച് അയൺ ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അയൺ ചെയ്തെടുത്ത് സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുത്തു കേട്ടോ. കണ്ടോ, ഇതേപോലെ മടക്കി അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം സൈഡ് സ്റ്റിച്ച് ചെയ്തതിനേക്കാളും മുന്നേ ഈ സെൻറ്റർ പോർഷനിൽ നെക്ക് സ്റ്റിച്ച് ചെയ്യാണ് എളുപ്പം, അല്ലെങ്കിൽ ചുളിവുകളൊന്നും വരാതെ നമുക്ക് നീറ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പം കറക്റ്റ് സെൻറ്റർ നോക്കിയതിന് ശേഷം നമ്മൾ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ കൊടുത്തിട്ട് നമ്മളിതുപോലെ പിൻ ചെയ്ത് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ഷേപ്പ് മാറിപ്പോകും. അതിനുശേഷം നമ്മൾ ഇനി സൈഡിൽ കൂടി അടിക്കുക. ഇവിടെ നിന്നാണ് അടിക്കേണ്ടത് കേട്ടോ. കണ്ടോ, ഇതേപോലെ ആ ഷേപ്പ് മാത്രം അടിച്ചാൽ മതി. മുകളിലേക്ക് കോളറിൻ്റെ വരുന്ന പോർഷൻ നമ്മൾ അടിക്കരുത്. ഈ താഴേക്ക് വരുന്ന ആ ഷേപ്പ് മാത്രം, കണ്ടോ, ഇവിടം വരെ മാത്രമേ നമ്മൾ അടിച്ചു കൊടുക്കാവുള്ളൂ. അത് കണ്ടോ, ഞാനിപ്പോൾ അടിച്ചെടുത്തു. ഈ പോർഷൻ അടിച്ചിട്ടില്ല. അത് നമുക്ക് കോളറാണ് അവിടെ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിലും ക്യാൻവാസിൽ നിന്ന് 1/4 ഇഞ്ച് വിട്ട് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. ഇവിടെയും താഴെ അതുപോലെ തന്നെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അതിനുശേഷം നെക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക, ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇതുപോലെ കോർണറുകളെല്ലാം കട്ടിങ് കൊടുക്കണമെങ്കിൽ നമുക്കത് തിരിച്ചിടുമ്പോൾ ആ ഷേപ്പ് കിട്ടുള്ളൂ. അപ്പം ഇതുപോലെ കട്ടിങ് മുഴുവനായിട്ട് കൊടുക്കുക ഫുള്ളായിട്ട്. അതിനുശേഷം നമ്മൾ തിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഈ കോർണറുകളൊക്കെ നമ്മൾ കട്ടിങ് കൊടുക്കണമെങ്കിൽ നമുക്കത് തിരിച്ചിടുമ്പോൾ ആ ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തു ഇതുപോലെ. അതിനുശേഷം ഇനി നമ്മൾ തിരിച്ചെടുക്കുക. അപ്പോൾ മുകളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അതിനുശേഷം കണ്ടോ, ഇതേപോലെ തിരിച്ചിട്ട് ഇനി നമ്മൾ ആ തയ്യൽ തുമ്പും കൂടി നമ്മൾ പതിച്ചടിച്ചു കൊടുക്കുമല്ലോ. അതുപോലെ പതിച്ചടിച്ചതിന് ശേഷം തിരിച്ച് എടുക്കുക. കണ്ടോ, ഇതുപോലെ തിരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ മുകളിലത്തെ ആ പോർഷനും അതുപോലെ തന്നെ ഉള്ളിലേക്ക് പോകും. കണ്ടോ, ഇതേപോലെ കിട്ടി. ഇനി മുകളിൽ നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാം. ആ പോർഷനും കൂടെ വെച്ചിട്ട് പതിച്ച് മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് സൈഡ് യോജിപ്പിച്ചെടുക്കാം. അപ്പം
ഇതേപോലെ വെച്ചതിന് ശേഷം സൈഡ് മാറിപ്പോകരുത്. നമ്മുടെ ആം ഹോളൊക്കെ കറക്റ്റ് അതേ പൊസിഷൻ ആണോ എന്ന് നോക്കണം. അതിനുശേഷം ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. വലിക്കരുത്, നമ്മളിങ്ങനെ വിട്ട് വിട്ട് കൊടുക്കുക കേട്ടോ, അടിച്ച് വരുന്നതനുസരിച്ചിട്ട്. അപ്പോൾ ഇവിടെയെല്ലാം കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ രണ്ട് പോർഷനും അടി വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് സൈഡ് അടിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ ചുളിവ് വരാം. അതിനുശേഷം ഇനി നമ്മൾ ബാക്ക് പോർഷനും കൂടെ ഇതുപോലെ നല്ല വശം ഒരുപോലെ വെച്ചിട്ട് മുകളിൽ ഷോൾഡർ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ അതുപോലെ ഷോൾഡർ യോജിപ്പിച്ചെടുത്തു കണ്ടോ, ഇതേപോലെയാണ് നമുക്ക് കിട്ടി. അപ്പോൾ നല്ല നീറ്റായിട്ട് അടിച്ചു കൊടുത്തു. ഇനി മുകളിൽ കൂടി ഒന്ന് പതിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ, സൈഡ് യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് പതിച്ച് അടിച്ചിട്ടുണ്ട്. നെക്കും നമ്മൾ പതിച്ചടിച്ചു. അതിനുശേഷം നമ്മൾ കോളറിൻ്റെ ആ പോർഷൻ കണ്ടോ, അത് ആ നല്ല ക്ലോത്തിലേക്ക് വെച്ചിട്ട് അവിടെ ഒന്ന് അടിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രണ്ട് പോർഷനും കൂടെ ഫ്രണ്ടും ബാക്കും യോജിപ്പിച്ചതല്ല സെൻറ്റർ കണ്ടോ, ഇവിടെയല്ല സെൻറ്റർ വരുന്നത്. നമ്മൾ ബാക്ക് പോർഷനിൽ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടല്ലോ, അത് വരുമ്പം കണ്ടോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഫ്രണ്ടിലേക്ക് കയറി വരും. ബാക്ക് പോർഷൻ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടത് കയറി വരും. അപ്പം നമ്മൾ ഈ ചെസ്റ്റിൻ്റെ പോർഷനിൽ നമ്മൾ രണ്ടും കൂടി ആം ഹോള് കറക്റ്റാക്കി വെച്ച് ശേഷം ഇങ്ങനെ പിടിച്ച് സെൻറ്റർ കണ്ട് ഇവിടെയാണ് നമ്മളൊരു ചെറിയ കട്ടിങ് കൊടുക്കുക. ഇവിടെ നിന്നാണ് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ ഫ്രണ്ടും ബാക്കും കണ്ടോ യോജിപ്പിച്ച് അവിടെ നല്ല ചെയ്യേണ്ടത്. ഇത് രണ്ട് പോർഷനും കൂടെ കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ സെൻറ്റർ കാണാം. കാരണം ബാക്ക് പോർഷനിൽ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അത് കോള അത് എന്തിനാണെന്ന് വെച്ചാൽ, കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ കോളറിൻ്റെ അവിടെ ചുളിവൊന്നും ഇല്ലാതെ കിട്ടുന്നതിനാണ് ഇത് ഇങ്ങനെ ചെയ്തോട്ടെ. ഇനി നിങ്ങൾക്ക് ഈ ഇത് മെഷർമെൻ്റ് എടുക്കുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. കോളർ കട്ട് ചെയ്യുന്ന ചുരിദാറിൻ്റെ തന്നെയുള്ള വീഡിയോ കേട്ടോ, അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ, ബാക്ക് പോർഷൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ കാണുക കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് ഇനി കോളറിൻ്റെ ലെങ്ത്ത് നമുക്ക് നോക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മടക്കിയെടുത്തിട്ട് കോളർ ഇങ്ങനെ ചുറ്റി നമുക്ക് ആ ഷേപ്പ് കണ്ടോ, ഇവിടെ വരെയാണ് ഷേപ്പ് വരുന്നത്. ഇപ്പോൾ ഒരു 7.5 ഇഞ്ചോളമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇരട്ടി കാണണം. കാരണം നമ്മൾ മടക്കിയിട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കോളറിൻ്റെ ഇരട്ടി കാണുന്നതിന് വേണ്ടി ഇതുപോലെ ഒന്നും കൂടി ഡബിള് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു 15 ഇഞ്ചോളം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പോലും ചിലപ്പം കോളറ് കറക്റ്റ് കുറഞ്ഞു പോവുകയും കൂടി പോവുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. ഞാൻ കൂടുതലാണ് എടുക്കുന്നത്, അത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും നല്ല നീറ്റായിട്ട് നമുക്ക് കോളറ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് യോജിപ്പിക്കുക. അപ്പോൾ സ്ലീവിൻ്റെ ഫ്രണ്ട് നമ്മൾ കുഴിച്ചാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻസ് നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ വരണം. അതുപോലെ നല്ല വശം പോലെ ഒരുപോലെ വെച്ചതിന് ശേഷം കണ്ടോ, നമ്മൾ അവിടെ മാർക്ക് ചെയ്തിരുന്നില്ലേ ഷോൾഡറിൻ്റെ സെൻറ്റർ, അവിടെയും സ്ലീവിൻ്റെ സെൻറ്ററും കൂടെ കറക്റ്റാക്കി വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് തന്നെ രണ്ട് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. അപ്പം ഇതൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്നേ, അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് അടിയിൽ നമ്മൾ ഈ 3 പോർഷനും കൂടെ യോജിപ്പിക്കുമ്പോൾ എന്തെങ്കിലും നീളത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ട്രിം ചെയ്ത് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഒന്നെങ്കിൽ മടക്കി അടിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഡിസൈൻ ഉള്ളത് കൊണ്ട് ചീത്ത വശത്ത് നിന്ന് അടിച്ച് നല്ല വശത്തേക്ക് മറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഹാഫ് കോളറാണ് ചെയ്യുന്നത്, അത് വളരെ എളുപ്പമാണ്. അപ്പം രണ്ടായിട്ട് ഇതുപോലെ ക്യാൻവാസ് മടക്കി ഇട്ടിട്ടുണ്ട്. 9 ഇഞ്ച് വീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ 1 ഇഞ്ച് ഈ കോർണറിൽ നിന്ന് ഇതുപോലെ കയറ്റിയെടുക്കുക. കാരണം ഇവിടെ കണ്ടോ ഷേപ്പ് ഒന്ന് ചെരിഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ചുളിവില്ലാതിരിക്കാൻ വേണ്ടി ഒരു 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് കയറ്റി മാർക്ക് ചെയ്തതിന് ശേഷം ആർച്ച് പോലെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ കോളറിൻ്റെ ലെങ്ത്ത് നോക്കി ഇപ്പോൾ 7.5 ഇഞ്ചാണ് നമുക്ക് ഒരു സൈഡിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ 9 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. കൂട്ടിയെടുത്ത് ആദ്യമായിട്ട് ചെയ്തവർ അങ്ങനെ എടുക്കുമായിരിക്കും നല്ലത്. അപ്പം ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് കേട്ടോ കോളറിൻ്റെ വീതി കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ യോജിപ്പിച്ചെടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കോളറിൻ്റെ ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ട് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും നല്ല വൃത്തിയിൽ നമുക്ക് കോളറ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം കുറച്ച് കൂട്ടിയെടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പീസിലേക്ക് അയൺ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അടിയിൽ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം അയൺ ചെയ്തെടുക്കാൻ. കാരണം നമുക്ക് അത് മടക്കി ക്യാൻവാസിലേക്ക് അടിച്ചെടുക്കാനുള്ളതാണ് കണ്ടോ. അപ്പോൾ അയൺ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി 1/4 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ.
അതിന് ശേഷം അത് മടക്കി നമ്മൾ ക്യാൻവാസിലേക്ക് ഒന്നെങ്കിൽ നമുക്ക് പശ വെച്ച് ഒട്ടിക്കുക അല്ലെങ്കിൽ അടിച്ച് എടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇവിടെ അടിച്ചെടുത്തതിന് ശേഷം വേണം ഈ പീസിലേക്ക് ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ അടിച്ചെടുത്തിട്ടില്ല കേട്ടോ, അത് പിന്നീട് ചെയ്യാം, അപ്പോൾ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത പീസിൽ കണ്ടോ, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ അവസാനിപ്പിക്കും. രണ്ട് കോർണർ ഇപ്പോൾ അടിക്കുന്നില്ല, കാരണം നമ്മൾ കറക്റ്റ് അളവല്ലല്ലോ എടുത്തിരിക്കുന്നത്, അത് നമുക്ക് പിന്നീട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തു കണ്ടോ, തയ്യൽ തുമ്പ് കുറച്ച് കൂടുതലുണ്ട്, നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നുള്ളൂ കേട്ടോ. ഇവിടം വരെ നമ്മൾ അടിച്ചെടുത്തു, ഈ സൈഡ് നമ്മൾ യോജിപ്പിച്ചിട്ടില്ല, അത് നമുക്ക് പിന്നീട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി അടിയിലത്തെ പീസിലും നമ്മളൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ആദ്യം നമ്മൾ ഈ മുകളിൽ അടിച്ച സ്ഥലത്ത് 1/4 ഇഞ്ച് വിട്ട് തയ്യൽ തുമ്പ് വിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം ചെറിയൊരു കട്ടിങ് ആ കോർണറുകളിൽ കൊടുക്കുകയാണ്. കാരണം അവിടെ ഒരു വളഞ്ഞ ഷേപ്പായതുകൊണ്ട് നമുക്ക് തിരിച്ചിടുമ്പോഴും ആ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടിയിലത്തെ പീസിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ പീസാണ് കേട്ടോ. കോളറ് നമ്മുടെ ചുരിദാറിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ പീസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1/4 ഇഞ്ച് വിട്ട് തയ്യൽ തുമ്പ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിക്കളഞ്ഞു. ഇനി നമുക്ക് ഇത് തിരിച്ചെടുക്കാം. അപ്പോൾ ഈ തയ്യൽ തുമ്പും ഈ പീസും കൂടി ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. അവിടുത്തെ കറക്റ്റ് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പതിച്ച് അടിച്ചതിന് ശേഷം ഇതുപോലെ തിരിച്ചെടുക്കുക കണ്ടോ, ഇതേപോലെ തിരിച്ചെടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ആ മുകളിലത്തെ അതേ അളവിൽ തന്നെ താഴത്തെ പീസിലേക്ക് കണ്ടോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇപ്പോൾ വരച്ച വരയിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. കണ്ടോ, ഇതേപോലെ വരച്ച് അതിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് കോളർ കിട്ടും. അപ്പോൾ തയ്യൽ തുമ്പ് ഇത്ര മാത്രമേ എടുക്കാവുള്ളൂ. ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് സ്റ്റിച്ച് ചെയ്യാൻ, ആ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്താൽ മതി. അതിന് ശേഷം ഇത് ഇതുപോലെ മടക്കിയതിന് ശേഷം സെൻറ്റർ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തു. അതിന് ശേഷം ബാക്ക് പോർഷനിലെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇതുപോലെ കറക്റ്റ് ഒരുമിച്ച് വെച്ചിട്ട് ഉൾവശത്ത് നിന്നാണ് നമ്മൾ അടിച്ച് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് അടിച്ച് രണ്ട് സൈഡിലേക്കും വരിക കേട്ടോ, കാരണം നമ്മൾ കൂടുതലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ആദ്യം നമുക്ക് ഉൾവശത്ത് നിന്ന് ഇതുപോലെ അടിച്ച് ഇവിടം വരെ എത്തിക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടോ. ആ പോർഷൻ നമ്മൾ അടിച്ചെടുത്തു. ഇവിടെ വരെ വന്നതിന് ശേഷം ബാലൻസ് ഉള്ളത് ഇനി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഇത് ആദ്യം നമ്മളതൊന്ന് എവിടെയാണ് അവസാനിക്കുന്നതെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കി പിടിച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആ കോളറ് ഇതുപോലെ മടക്കുക, സെൻറ്ററിൽ നിന്ന് മടക്കി കണ്ടോ, രണ്ട് സൈഡും മടക്കി ഇതുപോലെ മടക്കിയതിന് ശേഷം കോളർ അവസാനിക്കുന്നിടത്ത് നമ്മൾ ആ മാർക്കിങ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഷേപ്പ് വേണമെങ്കിൽ കുറച്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അതിനുശേഷം അവിടെ പിൻ ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് ഇതേപോലെ ഒന്ന് പിടിച്ച് കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം അടുത്ത സൈഡും ഇതുപോലെ തന്നെ രണ്ടും കൂടി മടക്കി കണ്ടോ, ഉൾവശത്തേക്ക് നമ്മൾ മടക്കിയതിന് ശേഷം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ മടക്കി നമ്മൾ ഇവിടെയും ഒരു ലൈൻ കൊടുത്ത് അവിടെയും പിൻ ചെയ്ത് വെച്ച് അതിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു, അതിന് ശേഷം 1/4 ഇഞ്ച് വിട്ട് തയ്യൽ തുമ്പ് വിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഇപ്പോൾ കോളറ് തികയാതെ വരിക അല്ലെങ്കിൽ കൂടിപ്പോവുകയൊക്കെ ചെയ്താൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ, വളരെ നീറ്റായിട്ട് കിട്ടി. ഇനി നമ്മളത് തിരിച്ചിടുക ഇതുപോലെ കണ്ടോ, പുറത്തേക്ക് ആക്കി തിരിക്കുക. നമ്മൾ ഉൾവശത്ത് നിന്നല്ലേ അടിച്ചത്, മറച്ചിട്ടിട്ടാണ് തയ്ച്ചത്. അതിനുശേഷം ഈ കോളറിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ആ കോർണറുകളൊക്കെ കറക്റ്റാക്കി കൊടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇത് പുറത്തു കൂടി പതിച്ച് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ഷേപ്പിൽ കിട്ടി. ഇനി ഇത് കൂടി ഒരറ്റത്ത് നിന്ന് അടിച്ച് ഇവിടെ വന്നതിന് ശേഷം മുകളിലേക്കും കൂടി കയറ്റിയിട്ട് അവിടെയും കൂടി പ്രസ് ചെയ്ത് അടിച്ച് നമ്മൾ തുടങ്ങിയെടുത്ത് അവസാനിപ്പിക്കും. ഇനി സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിന് കണ്ടോ, ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്ത് ഞാൻ മാർക്ക് ചെയ്തിരുന്നു, അത് നമ്മൾ ഫ്രണ്ടിലേക്കാണോ എന്ന് നോക്കണം. അതുപോലെ സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും നമ്മൾ കറക്റ്റ് നേരത്തെ ഒരു മാർക്കിംഗ് കൊടുത്തിരുന്നില്ല, അവിടെ വെച്ച് നമ്മൾ രണ്ടും കൂടി
pin chey the central in the under side leg him, adichibuata, the wall, under sleeve him, adichedaka. Anisham Tareki Varimba, even a number moon the piece of yoji pitcher, tending him with your sounding is straight tighter, cut the trim chey the woodcut. Anisham, Madaki adichuduka, a lingling any pith the wall a designer, which would conunda the Ulvestan adichip or the wall a marche, number padicha adichudu, Paganda Ulvestan ala neat tighter, kitty trendy the wall and a princess cutter, where another. നല്ല തുണിയിൽ നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്തതിനു ശേഷം അതിന്റെ അടിയിലേക്ക് നമ്മൾ ലൈനിംഗ് വെച്ച് കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് പ്രിൻസസ് കട്ട് പോലെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ പക്ഷേ അതിലും എളുപ്പമാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് സാധാരണ പോലെ തന്നെ ലൈനിംഗ് അടിയിലേക്ക് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ലൈനിംഗ് ബാക്ക് പോർഷൻ പോലെ തന്നെ കട്ട് ചെയ്യുക ഫ്രണ്ട് പോർഷനിൽ നമ്മൾ പ്രിൻസസ് കട്ട് നല്ല തുണിയിൽ കട്ട് ചെയ്തതിനു ശേഷം അതെല്ലാം യോജിപ്പിച്ചതിനു ശേഷം അടിയിലേക്ക് സിമ്പിളായ ലൈനിങ് വെച്ച് കൊടുക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഉപകാരപ്രദമായതിനെ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി ചുരിദാർ കട്ട് ചെയ്യുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കട്ടിങ്ങും അതുപോലെ സ്റ്റിച്ചിങ്ങും എല്ലാം ഓരോ പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് സ്ലീവിൻ്റെയൊക്കെ അപ്പോൾ സംശയമുള്ളവരുണ്ടെങ്കിൽ അത് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ താങ്ക് യു